അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സുറാത്തു പാലത്തിലൂടെ സുഗമമായി പ്രവേശിക്കാനും അതിലൂടെ സ്വർഗപ്രവേശനം സാധ്യമാക്കുവാനുമുള്ള പ്രവർത്തനങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി വിശ്വാസികളായ ഞാനും നിങ്ങളും തയ്യാറാകേണ്ടതുണ്ട് നരകത്തിന് കുറുകയായിക്കൊണ്ട് മധ്യഭാഗത്തായിക്കൊണ്ട് അള്ളാഹു ഉസ്ബാനഹുഅാല സജ്ജീകരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒന്നാണ് സുറാത്ത് എന്ന പാലം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് കാല റസൂൽ സലഹു അലൈഹി വസ്ലം വയു ജഹന്നം നരകത്തിന് മുകളിലൂടെ ഒരു പാലത്തെ ഒരു സുറാത്തിനെ സജ്ജീകരിക്കുന്നു അള്ളാഹു മസല്ലിം സല്ലിം ഇമാം ബുഖാരി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന വചനത്തിലാണ് നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നത് നരകത്തിൻ്റെ മധ്യഭാഗത്തായി സജ്ജീകരിച്ചിരിക്കുന്ന ആ സിറാത്ത് എന്ന പാലത്തിലൂടെ ആദ്യമായി പ്രവേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈഹി വസല്ലമയും ആ പ്രവാചകൻ്റെ ഉമ്മത്തുമായിരിക്കുമെന്ന് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് അള്ളാഹുവേ ഈ സുറാത്ത് എന്ന പാലത്തെ തൊട്ട് നീ എന്നെ രക്ഷപ്പെടുത്തേണമേ രക്ഷപ്പെടുത്തേണമേ എന്ന മന്ത്രധ്വനികളായിരിക്കും ഏതൊരു പ്രവാചകൻ്റെയും നാവിലൂടെ ചുണ്ടുകളിലൂടെ പുറത്തേക്ക് വരിക എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സു അല്ലാഹു അലൈവിസ്ലം പഠിപ്പിക്കുന്നു പ്രവാചകന്മാർ പോലും അള്ളാഹുസ്ബഹാനഹുവ താലയോട് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ആ പാലത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും സഹോദരങ്ങളെ ആ ഒരു പാലത്തിലൂടെ സഞ്ചരിച്ച് മറുകരയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയാനകമായ അവസ്ഥ അബൂസ ഇദീൽ ഖുദി റതിയുള്ള പറയുകയാണ് ബലാനി അന്നൽ ജിസ്റ തീർച്ചയായും സിറാത്ത് എന്ന ആ പാലമുണ്ടല്ലോ ആ പാലത്തിൻ്റെ പ്രത്യേകത അതല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് വാളിനേക്കാൾ അങ്ങേറ്റം മൂർച്ചയുള്ള വാളിനേക്കാൾ മൂർച്ചയായിരിക്കും ആ സിറാത്ത് എന്ന പാലത്തിനുണ്ടാവുക മുടിയേക്കാൾ നമ്മുടെ ശരീരത്തിലുള്ള തലയിലുള്ള ഒരു രോമത്തേക്കാൾ അങ്ങറ്റം നേർത്തതായിരിക്കുമെന്നാണ് അപ്പോൾ സഹോദരങ്ങളെ എത്ര ഭയാനകമായിരിക്കും സിറാത്തി എന്ന പാലത്തിൻ്റെ സജ്ജീകരണം ഇവരും കാത്തുരക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ പ്രിയപ്പെട്ട വിശ്വാസികളെ ഈ ഒരു ശിക്ഷകളിൽ നിന്നും രക്ഷപ്പെടാനാണ് വിശ്വാസികളായ മൊമിനികളായ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് അതിനുള്ള പ്രവർത്തനങ്ങളും അമൽസ്വാളിഹാത്തുകളും ഇബാദാത്തുകളും ൃദ്വായവ് സ്വലാത്തുകളും സ്വതക്കാത്തുകളും നമസ്കാരങ്ങളും സജ്ജീകരിക്കേണ്ടത് അതിനു വേണ്ടിയാണ് എന്നാണ് അള്ളാഹുബിൻ്റെ ഹബീബ് സു അള്ളാഹു അലൈബിസ്ലമ വിശ്വാസി സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് ആ സുറാത്ത് എന്ന പാലത്തിലൂടെ സുന്ദരമായി എളുപ്പത്തിൽ പ്രവേശിക്കാനും അതിലൂടെ സഞ്ചരിക്കാനും നടക്കാനും വളരെ പെട്ടെന്ന് തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് എത്തിപ്പെടാനുമുള്ള ഒരു സൗഭാഗ്യം അള്ളാഹുസ്ബാനഹുല വിശ്വാസികളായ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ നിൻ്റെ ധീരിൻ്റെ പ്രചാരണത്തിന് വേണ്ടി രാപ്പകലുകൾ ഭേദമന്യേ പ്രബോധന രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആദന്യരായ പ്രിയപ്പെട്ട നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ ആദർശ ബന്ധുക്കൾ ഓൺലൈൻ ദായിമാരായ സഹോദരങ്ങൾ അവരുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ അമൽസ്വാലിഹാത്തുകൾ നീയ്യത്തുകൾ മബ്രൂറും മക്കബൂലുമായി സ്വീകരിക്കണേ റബ്ബേ അള്ളാഹുബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ദുഃഖത്തിൽ ആഴ്ന്നിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വിശ്വാസികളായ ആളുകൾ അവർക്ക് നീ ആശ്വാസവും സമാധാനവും ഷിഫയും നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേം ആമീൻ അസ്സലാമലൈക്കും ഓറഹമുല്ലാഹി വാത്തൂ